നമസ്കാരം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ക്യൂട്ടിയിലെ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന പോർഷൻ്റെ തിയറി പാർട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. എന്താണ് കോറിലേഷൻ, എന്താണ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് കോറിലേഷൻസ് ആണ് ഉള്ളതെന്നൊക്കെ നമ്മൾ നോക്കി. ഇനി ഈ ക്ലാസ് മുതൽ നമ്മൾ പറയാൻ പോകുന്നത് ടെക്നിക്സ് ഫോർ മെഷറിംഗ് കോറിലേഷൻ ആണ്. കോറിലേഷൻ കണ്ടെത്താനുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. കോറിലേഷൻ പറയുമ്പോൾ അറിയാമല്ലോ, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ റിലേഷൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും ഉണ്ടെന്ന് നോക്കുന്നതിനാണ് നമ്മളെന്താണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കോറിലേഷൻ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടെക്നിക്കാണ് സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്സ് ഒക്കെ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ ക്ലാസ്സിലായിട്ട് ആയിരിക്കും ഓരോ ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് സ്കാറ്റേർഡ് ഡയഗ്രാം. സ്കാറ്റേർഡ് ഡയഗ്രാം ഒട്ടുമിക്ക എല്ലാ എക്സാംസിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്തായാലും ഒരു 4 മാർക്കിനുള്ള എന്തായാലും സ്കാറ്റേർഡ് ഡയഗ്രാം നമുക്ക് പ്രതീക്ഷിക്കാം. ക്യൂട്ടിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. പ്രോബ്ലം ആയിട്ട് വരില്ല, പക്ഷേ അതിൻ്റെ തിയറി പാർട്ടിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അത് നമുക്ക് എന്താണ് സ്കാറ്റേർഡ് ഡയഗ്രാം നോക്കാം. സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത് കോറിലേഷനിലെ ഒരു ഫസ്റ്റ് മെത്തേഡാണ് സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി സ്കാറ്റേർഡ് ഡയഗ്രാം എങ്ങനെയാണ് നമ്മൾ ഇവിടെ നമ്മൾ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പകരം എന്താണ് ഒരു ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഗ്രാഫിൽ ഡോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെന്താണ് ഡോട്ട്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നത്. ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ് ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാവുന്നത്. അതായത് സ്പ്രെഡ് ഓഫ് ദി ഡോട്ട്സ് ഓൺ ദി ഗ്രാഫ്. ഗ്രാഫിൽ എന്ത് യൂസ് ചെയ്യുന്നു, വേരിയബിൾസ് എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്, ഡോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിൾസിനെ അടയാളപ്പെടുത്തുന്നത്. സോ നമ്മൾ എന്ത് പറയുന്നു, ഈ സ്കാറ്റേർഡ് ഡയഗ്രാത്തിന് നമ്മൾ ഡോട്ട് ഡയഗ്രാം എന്നും പറയുന്നുണ്ട്. ഓക്കെ, സ്കാറ്റേർഡ് ഡയഗ്രാത്തെ പറയുന്ന മറ്റൊരു പേരാണ് ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, വേരിയബിൾസിൻ്റെ എന്താണ് നമ്മൾ ഒരു ഡയഗ്രത്തിൽ ഡോട്ട്സ് ഡോട്ട്സ് ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പം നമുക്ക് ഡിമാൻഡും സപ്ലൈയും തന്നിട്ടുണ്ട്. ഡിമാൻഡും സപ്ലൈ എന്താണ്, രണ്ട് വേരിയബിളാണ്. നമുക്കറിയാം രണ്ട് വേരിയബിൾസാണ് ഡിമാൻഡും സപ്ലൈയും. നമുക്കറിയാം ഡിമാൻഡ് കൂടുമ്പോൾ എന്താണ് അവിടെ ചാൻസ് ഫോർ സപ്ലൈ കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡിമാൻഡും അത് അപ്പോൾ നമുക്ക് പറയാം ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. സോ നമ്മൾ ആ റിലേഷൻഷിപ്പിൻ്റെ ആഴം എത്രത്തോളം അളക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് അളക്കാൻ നമ്മൾ ഇവിടെ എന്താണ് സ്കാറ്റേർഡ് ഡയഗ്രാം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് മുഖാന്തരമാണ് നമ്മളതിൻ്റെ റിലേഷൻഷിപ്പ് അളക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, നമ്മൾ സ്കാറ്റേർഡ് ഡയഗ്രാത്തിൽ നമുക്കറിയാം പല ടൈപ്പ് കോറിലേഷൻ ഉണ്ട്. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പല ടൈപ്പ് കോറിലേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചു. നോ കോറിലേഷൻ ഒക്കെ ഉണ്ട് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ സ്കാറ്റേർഡ് ഡയഗ്രാത്തിലും നമുക്കറിയാം വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ സ്കാറ്റേർഡ് ഡയഗ്രാത്തിൽ ഇപ്പോൾ നമ്മൾ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ് ആൻഡ് വൈ ആക്സസിൽ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ്, അപ്വേർഡ് മൂവ്മെൻറ്റാണ്. ഒപ്പം തന്നെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതെന്താണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി നമ്മൾ വേരിയബിൾസ് അടയാളപ്പെടുത്തിയപ്പോൾ നമുക്കെന്താണ് ഒരു അപ്വേർഡ് തന്നെയാണ്, പക്ഷേ എന്താ ഒരു സ്ട്രൈറ്റ് ലൈനിലല്ല. പക്ഷേ എന്താണ് വേരിയബിൾസിൻ്റെ മൂവ്മെൻ്റ് എന്താണ് അപ്വേർഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. രണ്ട് വേരിയബിൾസിൻ്റെ മൂവ്മെൻ്റ് അപ്വേർഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വരുന്ന കോറിലേഷൻ എന്താണ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കൊരു ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്വേർഡാണോ ഡൗൺവേർഡാണോ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ചില വേരിയബിൾസ് എന്താണ് അപ്വേർഡ് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ചില വേരിയബിൾസ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്സും ചെയ്യുന്നുണ്ട്. സ്പ്രെഡ് ചെയ്തിട്ടാണ് മൂവ്മെൻറ്റ് വരുന്നത്. സോ ഇവിടെ നമുക്ക് പറയാം നോ കോറിലേഷൻ. ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് വേരിയബിൾസിൻ്റെ ഒരു ഡൗൺവേർഡാണ് അല്ലേ, താഴേക്ക് താഴേക്കാണ് പോകുന്നത്. അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് നമ്മളെന്താണ് മുകളിൽ നിന്ന് താഴത്തേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. സോ അവിടെ എന്താണ് ഒരു പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഇതിൽ നോക്കൂ, ഇവിടെ അതുപോലെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല, പക്ഷേ വേരിയബിൾസ് തമ്മിലുള്ള മൂവ്മെൻറ്റ്സ് എന്താണ് ഡൗൺവേർഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഹൈ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിളായി നമുക്ക് നോക്കാം. ഡിമാൻഡ് ഇവിടെ തന്നിട്ടുണ്ട്, സപ്ലൈ തന്നിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ് രണ്ട് വേരിയബിളാണ്. ഒരു എക്സാമ്പിളായി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിമാൻഡിൽ എന്തൊക്കെയാണ് വാല്യൂസ്, 10, 20, 30, 40, 50 ഇങ്ങനെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സപ്ലൈയിലാകുമ്പോൾ 100, 200, 300, 400, 500 ഇങ്ങനെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിമാൻഡിനെ എന്താക്കാം,
x-axis ആയിട്ട് കൊടുക്കാം, സപ്ലൈ y-axis ആയിട്ട് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക വിചാരിക്കുക. അപ്പോൾ നമ്മൾ x-axis ആണ് ഇത്, x-axis x ൽ എന്താണ് ഡിമാൻഡ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിമാൻഡിനെ ഇങ്ങനെ അടയാളപ്പെടുത്താം, 10 20 30 40 50 ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇവിടെ സപ്ലൈ വരുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക്, 100 200 300 400 പിന്നെ 500 നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ റിലേഷൻഷിപ്പ്, ഈ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ കണ്ടെത്തുക, നമ്മൾ ഇതിനെ ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം ഡിമാൻഡ് 10 ആകുമ്പോൾ സപ്ലൈ എന്തായിരുന്നു, 100 ആയിട്ട് മാറുന്നു. അതായത് നമുക്ക് ഏകദേശം ഇവിടെ വരും. അപ്പോൾ അവിടെ ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഡിമാൻഡ് 20 ആകുമ്പോൾ സപ്ലൈ 200 ആവുന്നു. അപ്പോൾ ഇവിടെ ഡോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഡിമാൻഡ് 30 ആകുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യുന്നു, 300 ആവുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഡോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്താണ് ഡിമാൻഡ് 40 ആകുമ്പോൾ സപ്ലൈ 400 ആവുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇടാം. ദെൻ ലാസ്റ്റ് ഡിമാൻഡ് 50 ആകുമ്പോൾ സപ്ലൈ 500 ആവുന്നു. നമുക്കിങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ എന്താണ്, ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഒരു അപ്വേഡ് മൂവ്മെൻറ്റ് കിട്ടി അല്ലേ. ഇവിടെ എന്താണ് ഇത്, ഏത് ടൈപ്പ് കോറിലേഷനാണ്, ഈ ടൈപ്പ് അല്ലേ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ നമ്മുടെ എക്സാമ്പിളിൽ വന്നിട്ടുള്ള എന്താണ്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ് നമ്മളുടെ എക്സാമ്പിളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ എന്താണ് സ്കാറ്റർ ഡയഗ്രത്തിൽ നമ്മൾ എന്ത് കാണുക, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ടെക്നിക്കാണ് സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി സ്കാറ്റർ ഡയഗ്രത്തെ പറഞ്ഞ മറ്റൊരു പേരെന്താണ്, ഡോട്ട് ഡയഗ്രം എന്നും സ്കാറ്റർ ഡയഗ്രത്തെ പറയുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ടെക്നിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്, കേരൽ പേഴ്സൺസ് കോയിഷൻ കോറിലേഷൻ മെത്തേഡാണ് നമ്മൾ കോയിഷൻ ഓഫ് കോറിലേഷൻ മെത്തേഡാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.